ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആനന്ദ്സ് വ്ളോഗ്. ഇന്നിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് പറഞ്ഞാൽ മീൻപുടി പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പോകുന്നേ ഉള്ളൂ. കൊട്ടാരക്കരയിൽ നിന്ന് ഗിഗോറിസ് കോളേജിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ സംഭവം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ ആയിരിക്കും. ഇപ്പം നല്ല വെള്ളമൊക്കെ കൂടി, നല്ല ഒഴുക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോയേക്കാം. ഇതാണ് അപ്പൊ മീൻപുടിപ്പാറയുടെ ഫ്രണ്ട് സൈഡ് ആണ്. ഇവിടെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടേക്കും, അവിടെയൊക്കെ പണി നടക്കും. ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അവര് കുറച്ച് ഇവിടെ പണിയ ആൾക്കാരൊക്കെ ഉണ്ട്, കുറെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തൊട്ടപ്പുറത്താണ് മീൻപുടിപ്പാറ. ഇപ്പൊ വെച്ച് വെള്ളമൊക്കെ കൂടി കിടക്കും ഇവിടെ. അവിടെയൊക്കെ നല്ല അടിപൊളിയാണ്, നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം നല്ല വെള്ളം കൂടുതലാണ്, പക്ഷെ ആഴം കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ഇല്ല, നേരത്തേക്ക് വന്ന് കുളിക്കുമായിരുന്നു. അവിടെ വരുന്നവരൊക്കെ കുളിക്കാനാണ്. എനിക്ക് ഫാമിലീസൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. കണ്ട സംഭവം ഇത് പണിയുന്നതേ ഉള്ളൂ. കണ്ടോ, അകത്തോട്ടൊക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് മീനിൻ്റെ രൂപത്തിലൊരു ഇതൊക്കെ പണിഞ്ഞിട്ടുണ്ട്, ഒരു ശില്പമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഇതാണ് ഈ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് സംഭവം. ഇത് ഇവിടെ വന്ന് അറിയുന്നത് ഇവിടെ കുറേ സംഭവം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം വരുമ്പോൾ ഈ മീനൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. കണ്ടോ, ഇവിടെ ഫാമിലീസൊക്കെ വന്ന് എൻജോയ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്തോട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാണാം, നമ്മൾ തൊട്ടപ്പുറത്തോട്ടൊക്കെ ഒരു തൂക്കുപാലം കണക്കൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇന്ന് ഇങ്ങോട്ട് നമ്മുടെ കൊട്ടാരക്കലോട്ട് വന്നപ്പോൾ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ നേരമായിട്ടാണ്. സംഭവം അടിപൊളി ഒരു സ്ഥലമാണ്. ഇപ്പം കുറച്ച് വെള്ളം കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു, സെറ്റാക്കായിരുന്നു. ഇപ്പം എൻ്റെ അകത്ത് കണ്ട പണിയൊക്കെ കാണുന്നോണ്ടിരിക്കുകയാണ് സംഭവം. അങ്ങോട്ടൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ പണിയുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടി. പിന്നെ അവിടെ ആ സൈഡിലാണെങ്കിൽ തൂക്കുവാലൊക്കെ പണിയാൻ പോകുന്നുണ്ട്. നമുക്ക് ഇതുവഴി ആ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതുപോലെ സെറ്റപ്പാണ് വേണ്ട. വേണ്ട, ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. അടിപൊളി ഒരു സ്ഥലമാണ്, നമുക്ക് ഫോട്ടോ ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാം. വേണ്ടേ, വെള്ളമല്ല ആവണ്ട. അവിടെ ആണെങ്കിൽ ഒരു തൂക്കുവാലം കണക്കൊക്കെ പണിയുന്നു. ഇപ്പൊ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് ഇനി പണി തുടങ്ങും അവിടെ. അവിടെ ആയി നമ്മുടെ മീൻ. അവിടെയാണ് നമ്മുടെ തൂക്കുവാലമൊക്കെ വരുന്നത്. ഇപ്പൊ അവിടെ എന്തോ വെള്ളമൊക്കെ കെട്ടി നിർത്താൻ വേണ്ടി അവർ ഡാം കണക്കൊക്കെ പണിയാം. പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടോ ചെറിയ ചെറിയ ബെഞ്ചൊക്കെ, അവിടെയൊക്കെ നമുക്ക് ഇരിക്കാം, ഫോട്ടോ ഒക്കെ എടുക്കാം. സെറ്റ് സ്ഥലമാണ്. ഇനി ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിലോട്ട്. എടാ, ഇപ്പൊ നല്ല ഒഴുക്കാണ് കായ്. കണ്ടോ, വെള്ളം കണ്ടോ കായ്, തീർത്തി വരുന്നു. ഓ, ഇവിടെ ഒന്നും വലിയ ആഴമൊന്നുമില്ല, കുറച്ച് നമ്മുടെ നെഞ്ചു വരെയൊക്കെ ഉള്ള ആഴം. പക്ഷേ നല്ല കല്ല ഇത് സെറ്റ് ആക്കിയിട്ട് ഇതെല്ലാം നമുക്ക് നീന്തി കുളിക്കാനുള്ള രീതിയിലാക്കി. ഇവിടെ ഒന്നും ആരും അങ്ങനെ ഇറങ്ങത്തില്ല, പക്ഷെ ഇവിടെയൊക്കെ എല്ലാവരും ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പം കുറച്ച് വെള്ളം ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് സ്ഥലങ്ങളായി പിന്നെ. അപ്പൊ നമ്മള് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പോവാണ്. താഴെ ആ മീനിന്റെ അങ്ങോട്ടൊക്കെ പോയി രണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുകയും പിന്നെ അവിടെ ഒന്ന് കുറച്ചു നേരം ഇരിക്കാനൊക്കെ പോവാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം, നമുക്ക് മീനിന്റെ അങ്ങോട്ടൊക്കെ പോവാം. മീനിലൊക്കെ കയറി ഒന്ന് നിന്നിട്ടൊക്കെ വരാം. ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് വെള്ളം, ഭയങ്കര ഫോഴ്സ് ആണ് വെള്ളത്തിന്. ഇപ്പൊ മെയിൻ മെയിൻ
എന്തായാലും പണിഞ്ഞു വരുമ്പോ അടിപൊളി ഒരു സ്ഥലമാണ് ഗൈസ്, അടിപൊളി. ഇതാണ് നമ്മുടെ മീൻ. മീനെ കണ്ടാൽ ചൂണ്ടയൊക്കെ കൊരുത്തു വെച്ചേക്കുക, കണ്ടാവും. ഇത് സംഭവം ചൂണ്ടയാണ്. ചൂണ്ട കണ്ട വായയുടെ അകത്തു കൂടെ കയറി കണ്ട ഇറങ്ങി വന്നേക്കുന്നു. ഇതാണ് ചൂണ്ട, അതാണ് മീൻപിടി പാറ എന്ന് പേരൊക്കെ ഇട്ടേന്ന് തോന്നുന്നു. അതിനുവേണ്ടി ഈ മീനിന്റെ ഷേപ്പിലുള്ള സ്റ്റാച്ചു ഒക്കെ പണിഞ്ഞു വെച്ചേക്കുന്നു. ഇതൊരു അടിപൊളി സ്ഥലം കഴിച്ചു എന്ന് പറഞ്ഞാൽ, പണിഞ്ഞു വരുമ്പോൾ അടിപൊളിയാവും എന്ന് പറഞ്ഞാൽ ഫാമിലീസിനൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനും ഒരു ഒരു വൈബുള്ള സ്ഥലം. കുറച്ച് സമയമൊക്കെ ചിലവാക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. കുറേ എന്താ മണ്ടേന്നൊക്കെ ഒരുപാട് പേര്, കുറച്ച് പേരൊക്കെ ഇവിടെ കാണാനൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേരല്ല, കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക്. അടിപൊളി, എന്തോരം അടിപൊളി ഒരു സ്ഥലമാണ് പണിഞ്ഞു വരുമ്പോൾ. നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് എല്ലാം പണിഞ്ഞു കഴിഞ്ഞിട്ട്, ഇവിടുത്തെ സ്ഥലം എല്ലാം പണിഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് എൻട്രൻസ്. എൻട്രൻസ് ഇപ്പം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കണ്ടോ അവിടെ സംഭവം, ഐസ്ക്രീം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. ടീ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. അതുകൊണ്ടേ ഇതാണ് മെയിൻ എൻട്രൻസ്. എന്നിട്ട് ഇതുവഴി കറങ്ങി അപ്പുറത്ത് ആ ഗേറ്റിൻ്റെ വലിയ കൂടാണ് പോകേണ്ടത്. ഇതൊക്കെയായിരുന്നു മീൻമുടി പാറയിലെ സംഭവങ്ങൾ. ഇവിടെ ഇനി ടൂറിസ്റ്റ് പ്ലേസ് ആക്കുമ്പം അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് വെറുതെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കൊണ്ടുപോയി പൈസ ഉള്ളതിനെ കാട്ടിയാലും ഇവിടെ കുടിക്കാൻ തന്നെയാണ്. ഇവിടെ ആണെങ്കിൽ സ്വിമ്മിംഗ് പൂള് കണക്കാം, തൊട്ട് താഴെ ആണെങ്കിൽ വലിയ ആഴമൊന്നുമില്ല. ഇവിടെ എന്തുവാലും ഇതെല്ലാം പണിഞ്ഞു കഴിയുമ്പോൾ സെറ്റപ്പായിരിക്കും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണം വെക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.